അതുകൊണ്ട് തന്നെ നായകവാറസുഅഹ്ലുമില്ലതീ ശത്താഹ വ്യത്യസ്തമായ ആശയക്കാർ പരസ്പരം അവകാശമെടുക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ബാപ്പയുടെ സ്വത്ത് ഞാൻ അവകാശമായി എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച മഹാനായ ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു, മനുഷ്യന് സംസ്കരിക്കപ്പെടാൻ 10 കാര്യങ്ങൾ എപ്പോഴും അവനവനെ സംബന്ധിച്ച് നടത്തി നോക്കണം എന്ന് പറഞ്ഞു. ആ 10 കാര്യങ്ങളിൽ ഒന്നാമത്തത് സത്യത്തിനു വേണ്ടിയോ അസത്യത്തിനു വേണ്ടിയോ അള്ളാഹുവിന് മുൻനിർത്തി സത്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ്. അള്ളാഹുവിനെ കാണുന്നതിനൊക്കെ മുൻനിർത്തി സത്യം ചെയ്യുന്ന ഏർപ്പാട് നല്ല ഏർപ്പാടാണ്. രണ്ടാമത് പറഞ്ഞത് അൽഹിജ്റാസു അനിൽ കദി, കളവ് സൂക്ഷിക്കണം, കളവ് പറയണം, സത്യം മാത്രം പറയണം എന്നതാണ്. മൂന്നാമത് പറഞ്ഞത് ഒരു കാര്യം വാഗ്ദത്തം ചെയ്താൽ വാഗ്ദത്തം ചെയ്തതുപോലെ പ്രവർത്തിക്കുക, വാഗ്ദത്തം ലംഘിക്കാതിരിക്കുക. ഇത് വലിയ വിഷയമാണ്. ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം കുറ്റിയാടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധമെന്ന് പറയുന്നത് തീവ്രവാദമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രത്തലവന്റെ നേതൃത്വത്തിൽ രാഷ്ട്രത്തലവന്റെ ആജ്ഞപ്രകാരം അവിടെയുള്ള പൗരന്മാരോ പട്ടാളക്കാരോ നിർവഹിക്കുന്ന ഡ്യൂട്ടിയാണ് യുദ്ധമെന്ന് പറയുന്നത്. ഏതെങ്കിലും കുറച്ചാളുകൾ കൂടി കമ്മിറ്റി ഉണ്ടാക്കി നടത്തുന്ന തീവ്രവാദം യുദ്ധമല്ല. സുഹൃത്തുക്കളെ, യുദ്ധം ഏത് രാഷ്ട്രത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടി അനിവാര്യമായി വരും എന്നതുകൊണ്ടാണ് സർവരാഷ്ട്രങ്ങളും യുദ്ധത്തിന് വേണ്ടി പട്ടാളക്കാരെ ഒരുക്കി നിർത്തുന്നതും യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നതും വാരിക്കൂട്ടുന്നതും അതിനുവേണ്ടി രാഷ്ട്രത്തിന്റെ വലിയ തുക ചെലവഴിക്കുന്നത്. അപ്പൊ യുദ്ധം എന്നത് ഏത് രാഷ്ട്രത്തിനും അനിവാര്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 വർഷത്തോളം മക്കയിൽ ജീവിച്ചപ്പോൾ ശത്രുക്കൾ എല്ലാ അക്രമങ്ങളും അഴിച്ചു വിട്ടിട്ട് അവരോട് യുദ്ധം ചെയ്തിട്ടില്ല. കാരണം അന്ന് ഒരു രാഷ്ട്രത്തലവൻ അല്ല. മദീനയിൽ ചെന്ന് രാഷ്ട്രത്തലവനായി മാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അക്രമിക്കുന്നവരെ തിരിച്ചടിക്കാൻ നിർദ്ദേശം ലഭിക്കുകയും അങ്ങനെയാണ് ബദർ യുദ്ധവും ഉഹദ് യുദ്ധവും ഒക്കെ നടന്നത്. അല്ലാതെ കുറച്ചാളുകളെ കൂടി കമ്മിറ്റി ഉണ്ടാക്കി തീവ്രവാദ പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. അത് നടത്താൻ ഇസ്ലാമിൽ വകുപ്പും ഇല്ല. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ശരിയായ നിയമപ്രകാരമുള്ള യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് മുസ്ലിം പട്ടാളമാണ്, മറ്റൊരു ഭാഗത്ത് അമുസ്ലിം പട്ടാളമാണ്. ഈ അമുസ്ലിം പട്ടാളത്തിന്റെ ഉൾപ്പെട്ട ഒരു വ്യക്തിയുമായി ഘോരമായ യുദ്ധം നടക്കുകയാണ്. അന്നത്തെ യുദ്ധം എന്ന് പറയുന്ന ഇന്നത്തതുപോലെ ഒരു ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് സ്വിച്ച് അമർത്തുമ്പോ എത്രയോ നാഴിക അപ്പുറത്ത് പോയി മിസൈൽ പോയി പതിക്കുന്ന യുദ്ധമല്ല, മറിച്ച് വാളും പരിചയം എടുത്ത് കുന്തവും എടുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും കുത്തുകയും ചെയ്യുന്ന യുദ്ധമാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ സമയമായി. അപ്പൊ ശത്രുപക്ഷത്തുള്ള ആളോട് പറഞ്ഞു, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, എന്നിട്ട് നോക്കിയാ പോരെ ബാക്കി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, ഞങ്ങൾ നിസ്കരിച്ചു പോയി. നിങ്ങൾ മനസ്സിലാക്കാം, ശത്രുവുമായി ഘോരമായ പോരാട്ടം നടക്കണം, നിസ്കാരം കളാക്കുന്നില്ല. നമ്മളോ നമ്മൾ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വിഷയം പറയാനൊക്കെ വളരെ മുൻപന്തിയിലായി. സുബിഹിന്റെ സമയത്ത് പലരും കിടന്നുറങ്ങുന്നുണ്ടാവും നിസ്കരിച്ചാൽ. മുഹറിന്റെ സമയത്ത് ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോൾ അങ്ങാടിയിലൂടെ തെരഞ്ഞു പോകുന്നുണ്ടാവും, പള്ളിയിൽ കയറുന്നുണ്ടാവില്ല. പിന്നെ എങ്ങനെയാ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നത്? അബ്ദുല്ലാഹിൻ മുബാറക് റളിയല്ലാഹു അൻഹു ശത്രുവിനോട് ചോദിക്കുക, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, ഞാൻ ഒരെണ്ണം നിസ്കരിച്ചോട്, എന്നിട്ട് ആക്കാൻ പോകാം. അബ്ദുല്ലാഹിൻ മുബാറക് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിന്നു. അങ്ങനെ അബ്ദുല്ലാഹിൻ മുബാറക് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിന്നു. നിസ്കരിച്ച് കഴിഞ്ഞപ്പോ വീണ്ടും പോരാട്ടം നടന്നു. സുബ്ഹാനല്ലാഹ്, പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ അമുസ്ലിം സഹോദരന് അവന്റെ പ്രാർത്ഥനയുടെ സമയം. അയാൾ ചോദിച്ചു, അല്ല അബ്ദുല്ലാഹിബ്നു മുബാറക്, എന്റെ പ്രാർത്ഥനയുടെ സമയം, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അബ്ദുല്ലാഹിബ്നു മുബാറക് ആയിക്കോട്ടെ, എന്നാ നീ പ്രാർത്ഥിച്ചു വന്നു. അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്ക് സമയം കൊടുത്തു. അദ്ദേഹം പ്രാർത്ഥന നിർത്തുമ്പോ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നോക്കി, ഇവൻ എന്താ പ്രാർത്ഥിക്കുന്നത്, ആരോടാ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ നോക്കുമ്പോ ഇദ്ദേഹം കുറെ വിഗ്രഹങ്ങളെ
പ്രാർത്ഥിക്കുകയാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കുക. അബ്ദുല്ലാഹി മുബാറക്കിന് തോന്നി ഇപ്പോ ഒരു നല്ല സമയമല്ലേ ഇവരുടെ ഈ പ്രാർത്ഥനക്കെടുക്ക്, ഇവരെ വാളെടുത്തങ്ങ് വെട്ടിയാൽ എന്താ? അബ്ദുല്ലാഹി മുബാറക് അധികമോഹന്റെ വാളും ഊരിപ്പിടിച്ച് സമീപത്തേക്ക് അങ്ങേറ്റു. ആ സമീപത്തിൽ കേൾക്കുകയാണ് ഒരു ശബ്ദം, യാ അബ്ദുല്ലാഹ്, ഓ അബ്ദുല്ലാഹ്, ഔഫു ബില്ലഹദ്, ഇന്നൽ അഹദ കാന മസ്ഊല. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിം കൈക്കൊള്ളേണ്ടുന്ന ധാരാളം ഉപദേശങ്ങൾ നൽകിയപ്പോ അതിലൊരു ഉപദേശമാണ് വഔഫു ബില്ലഹദ്, കരാറ് പാലിക്കണേ, ഇന്നല്ലഹദ കാന മസ്ഊല. നിശ്ചയമായും കരാറുകൾ ചോദ്യം ചെയ്യപ്പെടും, നിശ്ചയമായും കരാറുകൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതാരുമായിട്ടാണെങ്കിലും ശരി, യുദ്ധത്തിലേർപ്പെട്ട മുസ്ലിം സഹോദരനുമായിട്ടാണെങ്കിലും, യുദ്ധം തിങ്ങി വെട്ടുമ്പോഴാണെങ്കിലും കരാറ് പാലിച്ചോളണം. ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വർഗീയതയില്ല. കളവ് നടത്താൻ പാടില്ല, അത് മുസ്ലിമിൻ്റെത് മാത്രമല്ല, അമുസ്ലിമിൻ്റെതും കളവ് നടത്താൻ പാടില്ല. വഞ്ചിക്കാൻ പാടില്ല, അത് മുസ്ലിമിനെ മാത്രമല്ല, ആരെയും വഞ്ചിക്കാൻ പാടില്ല. കളവ് പറയാൻ പാടില്ല, ആരോടും കളവ് പറയാൻ പാടില്ല. ആക്രമിക്കാൻ പാടില്ല, ആരെയും ആക്രമിക്കാൻ പാടില്ല. അന്യന്റെ സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ പാടില്ല, അനധികൃതമായി കയ്യേറാൻ പാടില്ല. ഒരു മനുഷ്യന്റെ വീട്ടിൽ കയറണമെങ്കിൽ സമ്മതം ചോദിക്കണം, മറ്റൊരാളുടെ വളപ്പിൽ പറമ്പിൽ കയറണമെങ്കിൽ അദ്ദേഹത്തിന് സമ്മതമുണ്ടാകുമെന്ന ബോധ്യം വേണം. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം സർവ വിഷയത്തിലും നിയമങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ എനിക്ക് കയറി ഒരു പുസ്തകം വിതരണം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കയറുന്നത് നിങ്ങൾ തൃപ്തിപ്പെടുമെന്ന് എനിക്ക് തോന്നണം. നിങ്ങളുടെ ചുമരിൽ എനിക്ക് പരസ്യമെഴുതണമെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നണം. ആ തോന്നിച്ച ഇല്ലെങ്കിൽ കയറി ചെയ്യാൻ പാടില്ല. ഇസ്ലാം പ്രകോപനത്തിന്റെ പ്രബോധനം അംഗീകരിക്കുന്നില്ല, മറിച്ച് സൗമ്യമായ പ്രബോധനമാണ് ഇസ്ലാം അംഗീകരിക്കുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ സർവ പ്രബോധന പ്രവർത്തകരും സ്വീകരിക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ എന്താ ചെയ്യേണ്ടത്? കേൾക്കുന്നത് ഖുർആനിലെ ആയത്താണ്, ഔഫു ബിൽഹു ഔഫു ബില്ലഹദ് ഇന്നല്ലഹദ കാന മസ്ഊല, കരാറ് പാലിച്ചോളണം. കരാറുകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവിനെ നമ്മുടെ ബാപ്പമാർ നമ്മെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോ, വിവാഹം അതൊരു കരാറാണ് അല്ലെങ്കിൽ അതൊരു വലിയ ഇടപാടാണ്, ആ ഇടപാടനുസരിച്ച് വിവാഹം ചെയ്യപ്പെട്ടവരാണെന്ന ബോധത്തോടുകൂടി ഭർത്താക്കന്മാരെ അംഗീകരിക്കാൻ ഭാര്യമാര് തയ്യാറാകണം. അതുപോലെ ഞാൻ ഒരു വലിയ വാചകം ഉന്നത പറഞ്ഞുകൊണ്ട് എന്റെ ഭാര്യയെ സ്വീകരിച്ചതാണെന്ന ബോധം ഭർത്താക്കന്മാർക്ക് വേണം. ഒരു ഭാര്യ വീട്ടിൽ വിവാഹം നടക്കുമ്പോ ഭാര്യ വീട്ടുകാരെ ശല്യം ചെയ്യുന്ന പുതിയ പടയാകരുത്, അതേപോലെ ഭർത്താവിനെ അനുസരിക്കാതെ ശല്യം ചെയ്യുന്ന ഭാര്യയാകരുത്. അവിടെ എല്ലാം വേണം, കരാറിനെ സംബന്ധിച്ച് ചിന്ത വേണം. പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരവരുടെ ഗുരുനാഥന്മാരുമായി സ്ഥാപനത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്ന കരാറോടുകൂടിയാണ് സ്ഥാപനത്തിൽ ചേരുന്നത്. ആ ബോധം വിദ്യാർത്ഥികൾക്കുണ്ടാകണം. ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന മഅല്ലിം അതാ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഞാൻ ക്ലാസ് എടുക്കും എന്ന കരാറോടുകൂടിയാണ് കമ്മിറ്റിയുടെ കീഴിൽ തൊഴിലേറ്റെടുക്കുന്നത്, സേവനമേറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഉസ്താദായ മനുഷ്യൻ പഠനം പഠിപ്പിക്കാൻ സ്ഥലത്തില്ലാതെ കുട്ടികളുടെ കാലം കഴിക്കരുത്. സുഹൃത്തുക്കളെ, നിശ്ചയിക്കപ്പെട്ട ശമ്പളം കൃത്യമായി കൊടുത്തോളണം, കമ്മിറ്റിക്കാര് കരാർ പാലിക്കണം. ഇതുപോലെ അതാ ഞാൻ ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ സഹായം സ്വരൂപിക്കുമ്പോൾ എല്ലാവരും സഹായിക്കുമെന്ന ഒരു കരാർ സംഘടനാ പ്രവർത്തകർക്കിടയിലും ദീനി പ്രവർത്തകർക്കിടയിലും അലിഖിതമായി നിലനിൽക്കുന്നില്ലേ, അതനുസരിച്ച് നല്ല പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കണം. അങ്ങനെ സഹകരിച്ചാലോ അത് വളരെ കൃത്യമായി കാര്യം നടത്തിക്കൊണ്ട് പോകണം. എല്ലാ സ്ഥലങ്ങളിലും കരാറുകൾ ഇങ്ങനെ നമ്മെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധം എല്ലാ രംഗങ്ങളിലും വേണം. നേതാക്കൾക്ക് അനുയായികളോട് കടപ്പാടുണ്ട്, അനുയായികൾക്ക് നേതാക്കളോട് കടപ്പാടുണ്ട്, സുഹൃത്തുക്കളെ പണ്ഡിതന്മാർക്ക് സാധാരണക്കാരോട് കടപ്പാടുണ്ട്, സാധാരണക്കാർക്ക് പണ്ഡിതന്മാരോട് കടപ്പാടുണ്ട്, കുട്ടികൾക്ക് വലിയവരോട് കടപ്പാടുണ്ട്, അതേ മക്കൾക്ക് മാതാപിതാക്കളോട് കടപ്പാടുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോട് കടപ്പാടുണ്ട്. കടപ്പാടുകളെ സംബന്ധിച്ചും നല്ല ബോധം വേണം. കരാറു പാലിക്കണം. കരാറുകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എത്രയെത്ര സമാധാന കരാറുകളാണ്, എത്രയെത്ര അനുരഞ്ജന കരാറുകളാണ്. കരാർ എഴുതുന്നവൻ തന്നെ എഴുതുന്ന സമയത്ത് ലംഘിക്കുമെന്ന കരുത്തോടെ എഴുതുകയാണ്, കഴിഞ്ഞു പോയ ഉടനെ കരാർ ലംഘിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ ഖുർആനിലെ ഈ സംസ്കാര സമ്പന്നമായ ഉപദേശം സൂചിപ്പിക്കുകയാണ്. കരാർ പാലിക്കണം, കരാർ ചോദ്യം ചെയ്യപ്പെടും. കരയാൻ തുടങ്ങി, എനിക്ക് അബദ്ധം പറ്റിയല്ലോ, ഞാനുമായി പോരാട്ടം നടക്കുന്ന ആ മുസ്ലിം സഹോദരൻ എന്റെ പ്രാർത്ഥനക്ക് അവസരം തന്നു, ആ സമയം അദ്ദേഹം എന്നെ ദ്രോഹിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് അവസരം കൊടുത്തു, ഞാൻ ദ്രോഹിക്കാൻ ചെന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്നെ വിളിച്ച് താക്കീത് ചെയ്യുകയാണല്ലോ. സാക്ഷാംഗം ചെയ്ത് അവന്റെ വിഗ്രഹത്തിന്റെ മുമ്പിൽ സാക്ഷാംഗം ചെയ്ത് തല ഉയർത്തി നിൽക്കുന്ന മുസ്ലിം സഹോദരൻ നിന്ന് കരയുന്നത് കാണുകയാണ്. ചോദിക്കുന്നു, എന്ത് സംഭവിച്ചു? വിഷയങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. ആ സമയത്ത് ആ മുസ്ലിം സഹോദരൻ ഒരു ശബ്ദമിട്ടുകൊണ്ടെന്ന് പറഞ്ഞു, ഈ ലോകത്തിന്റെ സത്താവായ ദൈവത്തെ മാത്രം ആരാധിക്കുന്നു ഈ അബ്ദുല്ലാഹിബ്നുൽ മുബാറക്. ആ ദൈവത്തിന്റെ പല സൃഷ്ടികളെയും ആരാധിക്കുന്നു ഞാൻ, എന്നിട്ടും ആ ദൈവം അവന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലെ വാചകം ഈ പണ്ഡിതനൊരു അറിവ് കേട് അല്ലെങ്കിൽ ബോധക്കുറവ് കൊണ്ട് എന്നെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ ആ ലോകത്തിന്റെ മുഴുവനും ദൈവമായ പടച്ച റബ്ബ് അതാ വിളിച്ച് അവന്റെ ഖുർആനിലെ വചനം സൂചിപ്പിച്ച് ചോദ്യം ചെയ്തുവല്ലോ, ഇതൊരു വല്ലാത്ത വിശ്വാസമല്ലോ, ഇതൊരു വല്ലാത്ത മതമല്ലോ. ആ മനുഷ്യൻ ചോദിക്കുന്നു, എനിക്കും നിങ്ങളുടെ കൂടെ ഈ പ്രസ്ഥാനത്തിലേക്ക് ചേരാൻ വഴിയെന്താണ്? അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ലളിതമാണ് ഈ മതത്തിൽ ചേരാൻ, ലളിതമാണ്. ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ ലോകസഭാവല്ലാതെ ദൈവമില്ലെന്ന് ആരാധ്യരില്ലെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും ആ ദൈവം ലോകജനങ്ങളെ സംസ്കരിക്കാൻ പറഞ്ഞയച്ച ദൂതരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആരും നിർബന്ധിച്ചിട്ടല്ല, അതേ പ്രലോഭനം കൊണ്ടല്ല, പ്രകോപനം കൊണ്ടല്ല, മനസ്സിന്റെ അടിത്തട്ടിൽ വിശ്വസിച്ചുകൊണ്ടൊരു മനുഷ്യൻ പ്രഖ്യാപിച്ചാൽ അവനീ മതത്തിൽ അംഗമായി
മുസ്ലിം സഹോദരൻ ഉടനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകുന്നു. പിൽക്കാലത്ത് അള്ളാഹുവിൽ മുബാറക് തങ്ങളും കൂടെ ചേർന്ന് വലിയ മഹാനാകുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെയാണ് മുൻകാമികളായ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുകയും എവിടെയെങ്കിലും ചെറിയ പാളിച്ച പറ്റുമ്പോൾ അവിടെ അവർക്ക് അള്ളാഹുവിൽ നിന്ന് ആത്മീയമായ വിവരം ലഭ്യമാവുകയും അവർ അതനുസരിച്ച് ജീവിക്കുന്നതിനാൽ മറ്റുള്ളവരെ സന്മാർഗത്തിലെത്തുകയും ചെയ്യുന്നു. നമ്മൾ നമ്മളെ സംബന്ധിച്ചെപ്പോഴും കണക്ക് ചോദിക്കുന്നവരാകണം, വാക്ക് പാലിക്കുന്നവരാകണം. നാലാമത് ഈ മഹാനായ ഇമാം മുഹസബി തങ്ങൾ പറയുന്നു, തെറുക്കുല്ലയാനി വൈകാനാലാ ബാലിമിൻ, എത്ര വലിയ അക്രമിയാണെങ്കിലും ആരെയും ശപിക്കാൻ പാടില്ല, ആരെയും ശപിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുദൈവ വിശ്വാസികളെ ശപിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞില്ലേ, എന്നെ ശപിക്കുന്നവരായി നിയോഗിച്ചിട്ടില്ല, എന്നെ അനുഗ്രഹമായി കാരുണ്യമായിട്ടാണ് നിയോഗിച്ചത്. അവിടെ ഏത് മതക്കാരനും മതമില്ലാത്തവരും അനുഗ്രഹമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഏത് അക്രമിയെയും ശപിക്കാൻ പാടില്ല. അഞ്ചാമതായി തർക്കു പ്രവൃത്തി മുഖേനയോ വാക്ക് മുഖേനയോ നിന്നെ ദുഃഖിപ്പിക്കുന്ന നിന്നെ വേദനിപ്പിക്കുന്ന കാര്യം വല്ലവനും ചെയ്താൽ ആ ചെയ്തവന് പകരം വീട്ടണമെന്ന ചിന്ത മനസ്സിലേക്ക് വരാൻ പാടില്ല. അവൻ എന്നെ അങ്ങനെ പറഞ്ഞവനല്ലേ, ഇങ്ങനെ ചെയ്തവനല്ലേ, അവൻ എന്തെങ്കിലും ഒന്ന് പകരം കൊടുക്കണം, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരാൻ പാടില്ല. ബൽ തതഹമ്മലു അൻഹു ലില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി അത് സഹിക്കാൻ കഴിയണം. ചോദിക്കട്ടെ, ഏകദേശ കുടുംബങ്ങളും തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണങ്ങാൻ ചിലപ്പോൾ പ്രയാസമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഭാര്യ പറഞ്ഞ ഒരു വാക്ക് മനസ്സിൽ തവിച്ചുപോയി, അല്ലെങ്കിൽ ഭാര്യ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അത് സഹിക്കാൻ പറ്റാതെയായി, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു തെറ്റിയിടപ്പോൾ അത് മനസ്സിൽ തവിച്ചുപോയി, അതിന് പകരം വീട്ടിലെ അടങ്ങൂ എന്ന് ഭർത്താവ് ചിന്തിച്ചു, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് എന്തോ ഒരു ദുസ്വഭാവം വന്നുപോയി, അതിന് പകരം വീട്ടണമെന്ന ചിന്ത ഭാര്യയുടെ മനസ്സിൽ തോന്നി, അങ്ങനെ തോന്നാതെ പരസ്പരം സഹിക്കാൻ ഏത് മനുഷ്യനും കഴിയണം. കുടുംബത്തിൽ വേണം, അതേപോലെ വീട്ടിൽ വേണം, സമൂഹത്തിൽ വേണം, നാട്ടിൽ വേണം. മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ സഹിക്കാൻ നിനക്ക് കഴിയണം, അപ്പോഴേ നീ സജ്ജനങ്ങളുടെ വഴിയിൽ കടക്കുന്നുള്ളൂ. ഈ അടുത്ത് ഒരു നിക്കാഹ്, ആ നിക്കാഹിന് ഒരാളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പോയിട്ട് ക്ഷണിച്ചു, ഒരുപാട് ക്ഷണിച്ചു, ഒരുപാട് പറഞ്ഞു, അയാൾ വരൂല എന്ന് വാശി പിടിച്ചു. എന്തോ പഴയ കാലത്തുള്ള എന്തോ ഒരു വെറുപ്പാണ്. സുബ്ഹാനല്ലാഹ്, ഒരു പണ്ഡിതം വിളിച്ച് അയാളോട് പറഞ്ഞു, അതൊക്കെ ഇനി മറന്നു കളയണം, നിങ്ങൾ എന്തായാലും ക്ഷണിച്ച സ്ഥിതി പോകണം. അയാളെ മറുപടി, നിങ്ങളതിൽ ഇടപെടണ്ട, എന്താണ് മനുഷ്യന്മാർ എത്ര ദുഷിച്ച മനസ്സായി പോകുന്നു, ഭാരക്കല്ലിനേക്കാളും കുറച്ച മനസ്സ് ദൂതന്മാരുടെ മനസ്സിനെ സംബന്ധിച്ച് പുറത്താൻ പറഞ്ഞു. അങ്ങനെ പോകാൻ പാടും നമ്മുടെ മനസ്സ്. എന്തുകൊണ്ട് നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്തുകൂടാ? എന്തുകൊണ്ട് മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്തുകൂടാ? വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സുകൾ. പിന്നെയും ഇമാം മുഹാസിബി റളിയല്ലാഹു അൻഹു പറയുന്നു, ആറാമത്തേത് ഒരു മനുഷ്യനെ സംബന്ധിച്ചും അവനെ അതാം അവൻ അവിശ്വാസിയായി, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തവനായി, അല്ലെങ്കിൽ മുനാഫിഖായി, അങ്ങനെ നീ
സാക്ഷി പറയാൻ പോകണ്ട, നിനക്കറിയില്ലല്ലോ. അള്ളാഹുവിന്റെ റഹ്മത്താർക്കാണ് ലഭിക്കുന്നത്, ആരെയാണ് അള്ളാഹു നന്നാക്കുന്നത്? സൗമ്യമായ പ്രവർത്തനം നടത്തുക, എന്റെ ഹിദായത്തിന്റെ വെളിച്ചം എനിക്ക് നിലനിർത്തി തരണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക. റബ്ബല്ലേ ഹിദായത്തിന്റെ വെളിച്ചം നൽകുന്നവൻ. അതുകൊണ്ട് വെറുപ്പം വെച്ച് നടക്കുകയോ ഒരാളെ അവൻ ശിർക്ക് ചെയ്തവനാണെന്ന് മുദ്ര കുത്തുകയോ ചെയ്യുന്ന ഏർപ്പാടുണ്ടാകരുത്. ആന്തരികമായും ബാഹ്യമായും ഒരു തെറ്റ് ചെയ്യണമെന്ന ചിന്ത നിന്റെ മനസ്സിലുണ്ടാകരുത്. നിന്റെ മൊബൈലിൽ ആരുടെ ചിത്രമാ ഉള്ളത്? നിന്റെ മൊബൈലിൽ ആരുടെ നമ്പറാ ഉള്ളത്? നിന്റെ മനസ്സിൽ ആരാണ് ജീവിക്കുന്നത്? വല്ല തെറ്റും ചെയ്യണമെന്ന ചിന്തയിൽ ആരെങ്കിലും ഉണ്ടോ നിന്റെ മൊബൈലിൽ? നിന്റെ മനസ്സിലുണ്ടോ? നിന്റെ ഹൃദയത്തിലുണ്ടോ? അത് വലിച്ചറിയാതെ നിനക്ക് നിന്നെ കണക്ക് നോക്കി നന്നാക്കാൻ കഴിയില്ല. തെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഉണ്ടെങ്കിൽ അത് കൈയൊഴിച്ചോളണം. അസ്സാമിനത്ത് എട്ടാമത്തെ കാര്യം എന്താണ്? കുറച്ചോ കൂടുതലോ മനുഷ്യന്മാരെ നീ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാൻ പോകരുത്. ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. സുബ്ഹാനല്ലാഹ്, വാട്സപ്പ് അല്ലേ എല്ലാവരുടെ കൈവശത്തിലും? എല്ലാവർക്കും കൺഫ്യൂഷൻ ആക്കലല്ലേ പണി? മറ്റേയാളെ കുറ്റം എന്തുണ്ട് വാട്സപ്പിലിടാൻ? അവിടെയുള്ള രഹസ്യം എങ്ങനെയുണ്ട് ചോർത്ത് വാട്സപ്പിലിടാൻ? എങ്ങനെയുണ്ട് മറ്റേയാളെ ഒന്ന് നിന്ദിക്കാൻ? എങ്ങനെയുണ്ട് ഒരാളെ പരിഹസിക്കാൻ? എങ്ങനെയുണ്ട് ഇൻസൾട്ട് ആക്കാൻ? ഇങ്ങനെയുള്ളൊരു മനസ്സല്ലേ നമ്മുടെ മനസ്സുകൾ ദുഷിച്ച് നാറിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളൊരു സാഹചര്യം? ചോദിക്കട്ടെ, അത്രയും സമയം നിനക്കൊരു സലാത്തിയുള്ളിക്കൂടെ? നിനക്കൊരൽപ്പം ഖുർആനോദിക്കൂടെ? സുഹൃത്തുക്കളെ ആരെയും നിന്ദിക്കാൻ പോകണ്ട. നിങ്ങൾക്കറിയില്ലേ, ഞാൻ ഓർക്കുകയാണ്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഒരു ദിവസം നല്ല ഗാംഭീര്യത്തോടെ നല്ല അന്തസ്സോടെ ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോ ഒരു തങ്ങള് കുട്ടി അടുത്തേക്ക് ഇങ്ങ് വന്നു. ഈ തങ്ങള് കുട്ടി അല്പം ലഹരിയിലാണ്, അത്ര നല്ല നടപടിക്കാരനല്ല. ഈ തങ്ങള് കുട്ടി സമീപത്തേക്ക് ഇങ്ങ് വന്നിട്ട് വിളിച്ചു, അബ്നൽ ഹിന്ദി, ഓ ഇന്ത്യക്കാരന്റെ മോനെ. സുബ്ഹാനല്ലാഹ്, അബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അടിമയുടെ മകനാണ്. ആ അടിമ മുബാറക് എന്ന് പറയുന്ന ഇന്ത്യക്കാരനാണ്. പറഞ്ഞത് ശരിയാണ്, പക്ഷെ നിന്ദിച്ച് വിളിച്ചതാണ്. അബ്നുൽ ഹിന്ദി, ഇന്ത്യക്കാരന്റെ മോനെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളിൽപ്പെട്ട ആളാണ്. എന്റെ അവസ്ഥ കാണുന്നില്ലേ? നിന്റെ അവസ്ഥ എങ്ങനെ? പറഞ്ഞു, നിങ്ങളുടെ ഉപ്പാപ്പ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ എന്റെ ജീവിതം നയിച്ചു. അപ്പോൾ എനിക്ക് അല്ലാഹു തആല ഇങ്ങനെയൊക്കെ ജീവിക്കാൻ അവസരം തന്നു. നിങ്ങൾ ഉപ്പാപ്പ പഠിപ്പിച്ചത് വലിച്ചെറിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയായി പോയി എന്ന് പരസ്യമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അന്നത്തെ രാത്രിയിൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയാണ്. കാരണം അതൊരു സാധാരണ നേതാവല്ല, കബറിൽ കിടന്നുകൊണ്ട് അനുയായികളെ വീക്ഷിക്കുന്ന നേതാവാണ്. കബറിൽ കിടന്നുകൊണ്ട് അനുയായികളെ സംരക്ഷിക്കുന്ന നേതാവാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ കബറിൽ വെച്ച് അവിടുത്തെ ദീനിന്റെ പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു ഒരു സൗന്ദര്യമുള്ള നല്ല മുഖം കാണുന്നില്ല, എന്തോ ഒരു വെറുപ്പുള്ളത് പോലെ അനുഭവപ്പെടുകയാണ്. മഹാനായ അബ്ദുല്ലാഹി മുബാറക് ചോദിച്ചു, അയ്യോ തമ്പി, ഞാൻ എന്ത് തെറ്റിയിട്ട് പോയി തങ്ങളെ? എന്നോടുള്ള സമീപനം എന്താണ് ഇങ്ങനെ? അവിടുന്ന് ചോദിക്കുന്നു, എന്റെ സന്താന പരമ്പരയിൽപ്പെട്ടൊരു തങ്ങളെ, നീ പരസ്യം ആക്ഷേപിച്ചില്ലേ? അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഒരു സയ്യിദിൽ നിന്നൊരു തെറ്റ് വന്നാൽ തന്നെ സയ്യിദ് ആരാണെങ്കിലും ശരി, ആ സയ്യിദിനെ പരസ്യമായി ആക്ഷേപിക്കുന്ന ഏർപ്പാട് സുന്നത്ത് ജമാഅത്തിന്റെ ഏർപ്പാടല്ല കേട്ടോ. ശ്രദ്ധിച്ചോളണം. അവരവന്റെ ആഹ്വാനം ശ്രദ്ധിക്കാതെ ഒരു മനുഷ്യനും ഒരു പ്രവർത്തനനും തിരിച്ചു പോയേക്കും. ഹറാമും ഹലാലും നോക്കാത്ത സംഘടനാ പ്രവർത്തനങ്ങളോ സങ്കുചിതത്വമുണ്ടാക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങളോ പടച്ചവൻ
പരിപാലപ്പെടാത്ത രീതികളോ ശൈലികളോ നമുക്കനുയോജ്യമല്ല. പേടിച്ചു വറച്ചു പോയി. ഹബീബായ നബി തങ്ങളുടെ വാക്ക് കേട്ട് അതാ ഉറക്കി തെളിഞ്ഞ തങ്ങളെ കുട്ടിയെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ പോകുമ്പോൾ അതാ ആ തങ്ങളെ കുട്ടി അങ്ങനെ ഇങ്ങോട്ട് വരുന്നത് കാണുന്നു. എന്റെ കാരണം എന്നറിയോ? അന്നത്തെ രാത്രിയിൽ ആ തങ്ങളെ കുട്ടിയും വന്നാൻ റസൂലിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ തങ്ങളെ കുട്ടിയുടെ വിധങ്ങളോട് എന്നെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്ന പണ്ഡിതൻ പരസ്യമായി ആക്ഷേപിച്ചു പാപ്പാ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, മോനെ ഞാൻ പഠിപ്പിച്ചതുപോലെ ജീവിക്കാത്തത് കൊണ്ടല്ലേ ആ പണ്ഡിതൻ നിന്നെ ചോദ്യം ചെയ്തത്. നിനക്കൊന്ന് എന്റെ വഴിയിൽ ജീവിച്ചൂടെ? അത് ചോദിച്ചതിനാൽ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ കണ്ട് പൊരുത്തപ്പെടിക്കാൻ തങ്ങളെ കൂട്ടി ഇങ്ങോട്ടും വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും വഴിക്ക് വെച്ച് കണ്ടുമുട്ടുകയും രണ്ടാളും പരസ്പരം പൊരുത്തപ്പെടിയിരിക്കുകയും രണ്ടുപേരും പിന്നീട് വളരെ സുഖമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തരാശയക്കാര് പറയും പോലെ ഖബറിൽ വഫാത്തായെന്ന് പോയപ്പോൾ പിന്നെ ഒന്നുമില്ലാത്ത നേതാവല്ല ഖബറിൽ കിടന്നുകൊണ്ടും ഈ ഉമ്മത്തിനെ വീക്ഷിക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ശ്രദ്ധിച്ചോളണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ഖബറിൽ സന്തോഷത്തിന് വക നൽകുന്നതാണോ എന്റെ വാക്കുകൾ? സന്തോഷത്തിന് വക നൽകുന്നതാണോ എന്റെ പ്രവർത്തനങ്ങൾ? സന്തോഷത്തിന് വക നൽകുന്നതാണോ എന്റെ ജീവിത രീതികൾ? ഓരോരുത്തരും അവനവന്റെ ശരീരത്തെ സംബന്ധം നിങ്ങൾക്ക് ഹൈറാണ്, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഹൈറാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്നു വലിയ അഴമാനുക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് കബറിൽ വെളിവാക്കപ്പെടും. ഇതാവജത്തു ഹൈറൻ നല്ലത് കണ്ടാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിച്ച് അൽഹംദുലില്ല പറയും. വൈദാവജത്തു സൂവരിസ്തഗ്ഫർതുലക്കും തെറ്റ് കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റക്കമെന്ന് ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. എന്നാൽ വലിയ